ഇന്റേൺഷിപ്പിനായിട്ട് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. അത് അല്ല, കുറേ ചിന്തശിബിർ നടന്നില്ലല്ലോ, അതുകൊണ്ടാണ്. കുറേ മുൻപ് നടന്ന ശിബിറുകൾ കഥകളിറക്കം പറയണല്ലോ. അത് 7 മണി നിബന്ധന എഴുതി, അതിനപ്പുറം ഒരു വർഷം ഒരു കാരണവശാലും കിടക്കാമില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ ചെറിയൊരളവ് ഞാൻ തന്നിരുന്നു. അത് അല്ലല്ല, ഇത് പറയട്ടെ, ഇത് പറയട്ടെ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല എന്ന ബോധമാണ്. അങ്ങനെയൊരു അവസ്ഥയിൽ അവർ വലയിട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അവർ കാണേണ്ട കാര്യം, അവർക്ക് പറ്റുന്ന ഊന്നുവടികളൊന്നും LDFലില്ല എന്നുള്ളതാണ്. UDF കൂടുതൽ ദുർബലമാകാതിരിക്കാനുള്ള ചിന്ത ശിബിരത്തിൽ ഉണ്ടായോ എന്ന് അറിയില്ല. കോൺഗ്രസിലെ പല പ്രമുഖരും ആ വഴിക്ക് പോയില്ല എന്ന വാർത്ത കാണുകയുണ്ടായി. അവർക്കിടെ അവരുടെ ക്ഷീണം അവർ തന്നെ മാറ്റട്ടെ. കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനാണ് ചിന്തൻ ശിബിരം എന്നാണല്ലോ പ്രഖ്യാപനമുണ്ടായത്. ആ പ്രതാപത്തിൻ്റെ ഭാഗമാകാം മുൻ KPCC പ്രസിഡന്റ് ഇന്നലെ പരസ്യമായി രംഗത്ത് വന്നത്. അതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സാധാരണ ഇത്തരം ശിബിരങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന പതിവുണ്ട്. ചിന്തൻ ശിബിർ കഴിഞ്ഞ 25 വർഷത്തിനിടെ 4 തവണ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നടത്തിയിട്ടുണ്ട്. 1998 വിചാർ മന്ദൻ ശിബിരം എന്നായിരുന്നു അതിൻ്റെ പേര്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല, അതിനാലാണ് ഭരണമേൽപ്പിക്കേണ്ട സ്വാഭാവിക പാർട്ടിയാണ് തങ്ങളെന്ന ധാരണ ജനങ്ങൾക്കിപ്പോൾ ഇല്ലാത്തത് എന്നാണ് അന്ന് കോൺഗ്രസ് വിലയിരുത്തിയത്. എന്നിട്ട് അവരന്ന് പറഞ്ഞു ശിവസേനയടക്കമുള്ള പാർട്ടികളെ തുറന്നെതിർക്കണമെന്നും ആ ശിബിരത്തിൽ തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായി. മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക എന്ന തീരുമാനവും അന്നെടുത്തു. നമുക്കറിയാലോ ഇന്നത്തെ സ്ഥിതി, അതിൽ മറ്റെന്താണെന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങളെന്നതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കൂടുതൽ വിശദമായിട്ട് പോകേണ്ടത്. 2004 തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപാണ് ഷിംലയിൽ ചിന്താൻ ശിബർ ചേർന്നത്. ഭൂപരിഷ്കരണം അതിലൊരു പ്രഖ്യാപനമായിരുന്നു. ഇത് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ, അല്ല സ്വാതന്ത്ര്യസമരകാലത്തെ പറഞ്ഞാണ്, എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ ഒരു ആവർത്തനം. പിന്നെ അവർ അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. 2013 ജയ്പൂർ ചിന്തൻ ശിബിർ ചേർന്നു. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റതോടെ അവിടെയുണ്ടായ എല്ലാ തീരുമാനങ്ങളും മണ്ണടിച്ചു. ഇപ്പോൾ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൻ്റെ സമാപന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ്സിന് രാജ്യത്തെ ജനങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. അതിന് പിന്നാലെയാണ് കേരളത്തിൽ ചേർന്ന ശിബിരം. ഇപ്പോൾ മുന്നണിയിലേക്ക് കക്ഷികളെ വലയിടും എന്നാണ് അവിടെ പ്രധാനമായി തീരുമാനിച്ചത്. രാജ്യത്തെ ജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണിത്. അവയെക്കുറിച്ചോ ആ പ്രശ്നങ്ങൾക്ക് കാരണമായ നവലിബറൽ സാമ്പത്തിക നയങ്ങളെപ്പറ്റിയോ കോൺഗ്രസ്സിന് ഒരക്ഷരം പറയാനില്ല. സംസ്ഥാനത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും തീർത്തും മൗനമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്കുള്ള GST വിഹിതം നിർത്തലാക്കിയത് അവരറിഞ്ഞിട്ടേയില്ല. വർഗീയ യുഗത്തിനെയും അതുയർത്തുന്ന സംഘപരിവാറിനെയും കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല. മതേതരത്വത്തിൻ്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്, എന്താണ് ഇതിനിങ്ങനെ മൗനം പാലിക്കുന്നത്? ഇവിടെ ചിന്തൻ ശിബിറിൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരു തരത്തിലുള്ള പ്രഹസനങ്ങളായി മാറുകയാണ്. ഇവിടെയുള്ള ഒരുപാട് സമരപ്രവസനങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെയായി മാറുകയാണ്. എന്ത് മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ സമരം നടത്തിയതെന്ന് ഇവർ തന്നെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ ED അനുകൂലമായിട്ട് നിലപാട്, അവിടെ ED പ്രതികൂലം. ഇത് എന്തുകൊണ്ടാണ്? എന്താണ് ഇങ്ങനൊരു വ്യക്തമായ നിലപാടില്ലാത്തൊരു കാര്യത്തിൽ? പിന്നെ ഒരാരോപണം ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത്,
ഞങ്ങൾക്ക് ഇടതുപക്ഷ സ്വഭാവം ചോർന്നു പോകുന്നു എന്നാണ്. അപ്പോൾ അത് എന്താ അതിൻ്റെ അർത്ഥം? ഇടതുപക്ഷമാണ് ശരിയായ പക്ഷം എന്ന് കോൺഗ്രസ്സിന് പറയേണ്ടി വരുന്നു എന്നല്ലേ? അത് നല്ല കാര്യമാണ്. വലതുപക്ഷം മോശമാണ് എന്ന് കോൺഗ്രസ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രസ്താവനയാണത്. ഞങ്ങൾ ഇടതുപക്ഷ നയങ്ങൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നവലിബറൽ വർഗീയ നയങ്ങൾക്കെതിരെ നിരന്തര ശബ്ദമുയർത്തുകയാണ്, പ്രതിരോധമുയർത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ LDF സർക്കാരും ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ചോർന്നു പോകുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഗോവയിലെ പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വന്നത് എന്തിനായിരുന്നു? പ്രതിപക്ഷ നേതാവ് തന്നെ BJP പാളയത്തിലേക്ക് പോകുന്ന നരിയല്ലേ വന്നത്? രാജ്യത്താകെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ നേതാക്കൾ എത്രയാണ്? കേരളത്തിൽ അതേപോലെ സംഭവിക്കുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് നയത്തോട് വിയോജിപ്പുള്ളവർ പലരും ഇപ്പോൾ ഇടതുപക്ഷത്തേക്കാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നേതാക്കളും അണികളുമുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ നയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് കാണേണ്ടത്.